യോഗത്തിനകത്ത് വേസ്റ്റ് എനർജി പ്ലാന്റ് കണ്ണൂർ. കണ്ണൂർ ജില്ലയിൽ ചേലോറിയിൽ ഖരമാലിന്യം സംസ്കരിച്ചു ഊർജം ഉത്പാദിപ്പിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സ്ഥലത്ത് നിലവിൽ കൂടിക്കിടക്കുന്ന ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യേണ്ടതുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതിനെ കഴിഞ്ഞ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും കോൺട്രാക്ടറെ നേരിടുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന കോൺട്രാക്ടർ ആവശ്യപ്പെട്ട തുകയേക്കാൾ കുറഞ്ഞ തുകക്ക് പ്രസ്തുത പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കുമെന്നും ഇതിനായി പുതിയ ടെൻഡർ നടപടികൾ സ്വീകരിക്കണമെന്നും കണ്ണൂർ കോർപ്പറേഷൻ നിരന്തരം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇതിനകത്തന്നെ അവിടെ ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് എം വി ജയരാജൻ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നത് കണ്ണൂർ കോർപ്പറേഷൻ അഴിമതിയിൽ മുങ്ങിക്കളിച്ചു. ബ്രഹ്മപുരത്ത് അദ്ദേഹം കാണുന്നില്ല. കോഴിക്കോട് നികുതി വെട്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് പത്രത്തിൽ വാർത്ത വന്നു. കെട്ടിടത്തിന് അനധികൃതമായി നമ്പർ കൊടുത്തതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നു. 10 കോടിയോളം രൂപ പഞ്ചാബ് നാഷണൽ ബാങ്ക് അതിന്റെ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നും കണ്ണൂർ പോയത് സംബന്ധിച്ച് വാർത്ത വന്നു. 295 ആളുകളെ അനധികൃതമായി നിയമനം നടത്താൻ പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുത്തതിന്റെ വാർത്ത തിരുവനന്തപുരത്ത് വന്നു. ഓരോ സ്ഥലത്തും വാർത്തകൾ വരികയാണ്. ഈ വാർത്തകളൊക്കെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ലക്ഷ്യത്തോടുകൂടി നന്നായി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജനങ്ങളുടെ താല്പര്യപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനത്തെ ഇകഴ്ത്താനും അപകീർത്തിപ്പെടുത്താനും ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാവ് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇത് വീക്ഷിക്കാൻ കണ്ണൂരിൽ ജനങ്ങളുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം.